കോവിഡ് വാക്സിന്റെ കുത്തിവയ്പ്പെടുത്തതിനെ തുടർന്നുണ്ടാകുന്ന പാർശ്വഫലങ്ങൾക്ക് ഉത്തരവാദികളാകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. കഴിഞ്ഞ വർഷം കോവിഡ് വാക്സിൻ എടുത്തതിനെ തുടർന്ന് മരണപ്പെട്ട രണ്ട് പെൺമക്കളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. തങ്ങൾക്ക് കാര്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും വാക്സിൻ എടുത്തതിനെ തുടർന്നുണ്ടാകുന്ന പാർശ്വഫലങ്ങളും അതിനെ തുടർന്നുള്ള ചികിത്സയ്ക്കുമായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നുമുള്ള ആവശ്യമുന്നയിച്ചാണ് ഇവർ കോടതിയെ സമീപിച്ചത്. ഈ പറയുന്ന സങ്കടകരമായ അവസ്ഥയ്ക്കുള്ള ശാശ്വതമായ പരിഹാരം കാണാൻ എത്രമാത്രം വേഗത്തിൽ കഴിയുമെന്ന് അറിയില്ല എന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാക്സിന്റെ ഗുരുതര പാർശ്വഫലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കേന്ദ്ര സമിതിയായ അഡ്വേഴ്സ് ഇവന്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പഠിച്ചെങ്കിലും ആ പഠന റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എത്രയും വേഗത്തിൽ ആ റിസൾട്ട് പുറത്തുവിടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കോവിഡ് വാക്സിൻ എടുത്തതിനെ തുടർന്ന് 2021 68-കാരൻ മരിച്ചിരുന്നു. അനാഫെലാക്സിക്സ് എന്ന അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹം മരിച്ചത്. ഇത് വാക്സിന്റെ പാർശ്വഫലമാണെന്ന് കണ്ടെത്തിയതാണ്. ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചപ്പോൾ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അനായാസം കഴിഞ്ഞു. അന്ന് അതിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ചിലരിൽ ആശങ്കയുണ്ടായിരുന്നു. അത് വർദ്ധിക്കുകയാണ് ഇതുവഴി. ഈ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ സർക്കാരിനും IMA-ക്കും WHO-ക്കും സാധിക്കണം.